हाई फ्रेंड्स वेलकम बैक टू माय चैनल इन ना वीडियो BMW 650 ആണ് 650 കൂപ്പ ആണ് അപ്പോൾ ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന കസ്റ്റമറുടെ കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഡ്രൈവ് ട്രെയിനും അതേമാതിരി തന്നെ വാഹനം മിസ്ഫയറിംഗ് ഉണ്ട് എന്നുള്ളതാണ് കസ്റ്റമറുടെ കംപ്ലൈന്റ് അപ്പോൾ എന്താണ് നമ്മൾ ഈ വാഹനത്തിൽ ചെയ്തിരിക്കുന്ന റിപ്പയർ എന്താണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ഫോൾട്ട് കോഡ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വണ്ടി പണിക്കാരൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം अब जॉब का कंप्लेंट इंजन मिसफयरी इंजन लाइट ड्राइव ट्रेन इश्यूस अब या रू मॉडल 650 अब नामि डयग्नोस डयग्नोस कुरे फोल्ट अदारी इंस्ट्रूमेंट क्लस्टर अदारी सेंटर इंफर्मेशन डिस्प्ले का ड्राइव ट्रेन फोल्टी का वाहन कोमन सिलिंडर मिसफयरी वरा ड्राइव ट्रेन कोमन इश्यूसान अब इला कूड़ा सिलिंडर मिसफयरी वन कोमन कंप्लेंट इग्निशन कोयल ऐटों कूड़ल कोमन वरुद कंप्लेंट अब नमुक इंजक्टर कंप्लेंट वराने पे इंजक्टर वाले रेयर अब नमुक ना डायग्नोसिंग टूल नमुक इंजक्टर लीक टेस्ट अदे इग्निशन कोयल टेस्ट नमुन साधा अब अंतर ना फोल्ट डिलीट अब निरे फोल्ट नमुकूरमी मारा साधी कम कस्टमर अप्रूव साधे वाले कुमान अब नमुक फोल्ट डिलीट पर्मनेंट ऐसा नोक अब इन पर्मनेंट वन नालामत्ते सिलिंडर अब नालामत्ते सिलिंडर बैंक वण राइट साइड नालामत्ते सिलिंडर राइट साइड ऐटों पुगल नालामत्ते सिलिंडर अब नमुक इंटे कोयल नमुक अयकना अब कोयल अयकना इंटे एयर फिल्टर नमुक आदमी अयचर एयर फिल्टर अयचर वाले एलुपा इंटे एयर मास सेंसर अयक अद रू क्लिप अब मेक अदारी इंटे सैडल मेट क्लिप ऑक्सीजन सेंसर वयर नमुरी कई नमु सिंप्लैट उरी साधी अब यानि एल प्लगू एल कोयल अच्छी कहना या ऑलरेडी अप्रूवल या चेकु अब इन या प्लग अच्छी नालामत सिलिंडर ऐटों पुगल बैंक वणिटे ऐटों पुगल नालामत सिलिंडर अब इंटे फ्रंट एंजन ऑयल क्याप मुद अंटे इंटे वण टू थ्री फोर अगर वरुद अब इन मेन कंप्लेंट इग्निशन कोयल मे कंप्लेंटू अब नामिवे मार्ड एल सिलिंडर मार्दे अदारी इंटे प्लग सर प्लग चेंज समय आज नाम इग्निशन कोयल स्पार प्लग नी अब अशेमें नमुक अदमारी इंटे एयर फिल्टर या कई सीमें कम एक्स फाइवे एक्स फाइव एक्स सिक्स अदारी വേറെ പ്രത്യേച ബൾക്ക്ഹെഡ് കവറോ കാര്യങ്ങളോ ഒന്നും അഴിക്കേണ്ട ആവശ്യമില്ല സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് എയർ ഫിൽട്ടർ ഊരി കഴിഞ്ഞാൽ ഊരിയെടു മാറ്റാവുന്നതാണ് ഈ വാഹനത്തിന്റെ നമ്മൾ അതേമാതിരി തന്നെ ഇതിന്റെ എഞ്ചിൻ ഓയിൽ സർവീസ് ഒക്കെ കൂട തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എഞ്ചിൻ ഓയിൽ സർവീസ് ഒക്കെ സമയമായി അപ്പോൾ അതേമാതിരി തന്നെ ഈ വാഹനത്തിന്റെ രണ്ട് ടയറും കൂടി നമുക്ക് മാറാനുണ്ട് അപ്പോൾ ടയറും കൂടി നമ്മൾ അതിന്റെ വെയിറ്റിംഗിലാണ് അപ്പോൾ അതൊക്കെ മാറിയതിന് ശേഷം നമുക്ക് വാഹനം ഓടിച്ചു നോക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഇതെല്ലാം മാറിയതിന് ശേഷം ഫോൾട്ടുകൾ നമുക്ക് ഡിലീറ്റ് ചെയ്യണം അതേമാതിരി തന്നെ ഞാൻ റഫ് റണ്ണിംഗ് വാല്യൂ ഒക്കെ ചെക്ക് ചെയ്തു അപ്പോൾ റഫ് റണ്ണിംഗ് വാല്യൂ ഒക്കെ കറക്റ്റ് ആണ് ഇപ്പോ ഫോൾട്ടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇനി നമുക്ക് ഓടിച്ചു നോക്കണം അപ്പോൾ വാഹനം നമുക്ക് ടയറും കൂടി മാറിയതിനു ശേഷം നമുക്ക് ഓടിച്ചു നോക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇപ്പോ നമ്മൾ ടയറും കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ മാറി കാരണം ടയർ ക്രാക്ക് ആയിരുന്നു അപ്പോൾ അതേമാതിരി തന്നെ നമ്മൾ ടയർ മാറി अब या मतर क्यों नमु इग्निशन कोयल के नमुक स्वाप्पा वाले एलुपा अब या वाहन ऑलरेडी या वण और इग्निशन कोयल या स्वाप्पी नोकी अब नालामत्ते सिलिंडर या मूल ड्राइव नोकी अदारे डी टी सी चेक अब स्वाप्पा मूदाते सिलिंडर स्वाप्पा अब या कामे अब नमुक अगले वाले सिंपल नमुक चेक साधा അതേപോലെ തന്നെ ഈ വാഹനം വന്നിരിക്കുന്ന സമയത്ത് നാലാമത്തെ സിലിണ്ടറിലും അഞ്ചാമത്തെ സിലിണ്ടറിലും ഫോൾട്ട് ആയിരുന്നു കാരണം അഞ്ചാമത്തെ സിലിണ്ടറിൽ പെർമനന്റ് അല്ലായിരുന്നു ഇപ്പോ നിങ്ങൾക്ക് കാണാം ഞാൻ ഡിടിസി നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ അഞ്ചാമത്തെ സിലിണ്ടറിൽ പെർമനന്റ് അല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരു ഇഗ്നിഷൻ കോയിൽ മാത്രം മാറി വാഹനം ഡെലിവറി ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കസ്റ്റമർ എടുത്തുകൊണ്ട് പോയിട്ട് 100 കിലോമീറ്ററോ 50 കിലോമീറ്ററോ കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും ചെക്ക് എഞ്ചിൻ ലൈറ്റ് വരാൻ സാധ്യത അപ്പോൾ ഇത് മാറുന്ന സമയത്ത് എല്ലാ ഇഗ്നിഷൻ കോയിലും തന്നെ മാറാൻ ശ്രമിക്കുക കാരണം രണ്ടാമത് ഇത് റിലേറ്റഡ് ആയിട്ട് വേറൊരു ഫോൾട്ട് വരാൻ പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ റിലേറ്റഡ് ആയിട്ട് ഇഗ്നിഷൻ കോയിലിന്റെ റിലേറ്റഡ് ആയിട്ട് നമ്മൾ എല്ലാ ഇഗ്നിഷൻ കോയിലും തന്നെ മാറുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോ ഇത് കണ്ടപ്പോൾ ഒരു സംശയം തോന്നിയിട്ടുണ്ടാകും കാരണം അങ്ങനെ വർണ്ണം മാത്രം മാറി വിട്ടാ പോരെ നിങ്ങൾ എന്തിനാ ഇത് മൊത്തം മാറി വിടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇഗ്നിഷൻ കോയിലെ എല്ലാം മാറുന്നത് പിന്നെ എഞ്ചിൻ ഓയിൽ സർവീസ് ഉണ്ടായിരുന്ന ഈ വാഹനത്തിന് അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് സർവീസ് ചെയ്യേണ്ട സമയമായി അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്പാർക്ക് പ്ലഗ് കൂടെ മാറി
അപ്പോൾ അതേമാതിരി തന്നെ വന്ന സമയത്താണ് നമ്മൾ ചെക്ക് ചെയ്ത് കസ്റ്റമറിന് കംപ്ലൈൻറ്റ് പോലും ഉണ്ടായിട്ടില്ല ടയറിൻ്റെ. അപ്പോൾ വന്ന സമയത്താണ് നമ്മൾ കണ്ടത് ടയർ ക്രാക്കായിരുന്നു. അപ്പോൾ അതേമാതിരി തന്നെ ടയർ മാറി. ഇപ്പോൾ ഇവ വാഹനം ഓടിക്കാനും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ പെർഫെക്റ്റ് ആണ് എല്ലാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വണ്ടിപ്പണിക്കാരൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. Thank you.